ദാഹം, തൊണ്ട വരണ്ടു പൊട്ടുന്നു. തനിക്ക് വഴിതെറ്റിയിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. എത്ര നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്? കത്തിക്കാളുന്ന വെയിൽ, അതുപോലെ തന്നെ കത്തിക്കാളുന്ന വിശപ്പും. ഒരു തണൽ പോലുമില്ലാത്ത ഈ വരണ്ട പ്രദേശത്ത് ചത്തൊടുങ്ങുകയാണോ തൻ്റെ വിധി? ഒരു മനുഷ്യനെ എന്നല്ല, ഒരു ജീവിയെപ്പോലും കണ്ടിട്ട് ഒരുപാടൊരുപാട് സമയമായി. ഞാൻ അവസാനിക്കുകയാണ്. അയാൾ തൻ്റെ തളർന്ന കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതിക്കൊണ്ടിരുന്നു. വെയിലാകട്ടെ തലയ്ക്ക് മുകളിൽ അയാളെ വറുത്തെടുത്തുകൊണ്ടിരുന്നു. എങ്ങോട്ട് പോയാലാണ് ഇത്തിരി വെള്ളം കിട്ടുക? തൊണ്ടയെങ്കിലും നനയ്ക്കാനായില്ലെങ്കിൽ താനിവിടെ ഇപ്പോൾ മരിച്ചു വീഴും. അല്പമകലെ കണ്ട കുന്നിൻ മുകളിൽ ഇത്തിരി വെയിൽ കുറഞ്ഞതുപോലെ അയാൾ കണ്ടു. അവിടെ എന്തോ ഉണ്ട്. ഒരു വീടാണോ? ഒരുറപ്പുമില്ല. മരുഭൂമിയിൽ പലപ്പോഴും അങ്ങനെയാണ്, മായക്കാഴ്ചകൾ കാണും. ചിലപ്പോൾ അല്പം ദൂരെ വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നിയെന്ന് വരാം. കുറ്റിമരങ്ങളുടെ നിഴലും കാണും. പക്ഷേ അവിടം വരെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക, ഒന്നുമുണ്ടാവില്ല. അപ്പോൾ വീണ്ടും അല്പമകലെ വെള്ളമുള്ളതുപോലെ തോന്നും. ഇതും അങ്ങനെയാണോ? ഒരു പരീക്ഷണത്തിന് അത്രയും നടക്കാൻ വയ്യ. അഥവാ അതൊരു മായക്കാഴ്ച അല്ലെങ്കിലോ? വിട്ടുകളയാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. അത് ശരിക്കും ഒരു കുടിലാണെങ്കിൽ അവിടെയുള്ളവർ തനിക്ക് ഇത്തിരിയെങ്കിലും വെള്ളം തരാതിരിക്കില്ല. മരിക്കാതിരിക്കാൻ മാത്രം ഒരിറ്റെങ്കിലും കുടിൽ തന്നെയാവണേ. കുന്നു കയറാൻ തുടങ്ങി. പാതി എത്തിയപ്പോൾ കുടിൽ വ്യക്തമായി തുടങ്ങി. പക്ഷേ അടുത്ത ഭയം അയാളെ പിടികൂടി. അവിടെ നല്ല മനുഷ്യരാവുമോ ഉണ്ടാവുക? മനുഷ്യരെ തന്നെ പിടിച്ചു തിന്നുന്ന പ്രാകൃത മനുഷ്യരുള്ള കാലമാണ്. കള്ളന്മാരാണെങ്കിലോ? അവർ തന്നെ കൊല്ലും, ചിലപ്പോൾ തിന്നും. പക്ഷേ പോകാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. പോയില്ലെങ്കിൽ ദാഹിച്ചു മരിക്കും. അഥവാ നല്ല മനുഷ്യരാണെങ്കിൽ? അയാൾ രണ്ടും കൽപ്പിച്ച് കുന്നു കയറാൻ തുടങ്ങി. കുടിൽ വളരെ വളരെ പഴയതായിരുന്നു. ചുവരൊക്കെ മങ്ങി പൊട്ടിയടർന്നിരുന്നു. വാതിൽ പാതി തുറന്നിട്ടിരിക്കുന്നു. ഇവിടെ ആരുമില്ലേ? അയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. മറുപടി വന്നില്ല. ഇനി താമസക്കാർക്ക് തൻ്റെ ഭാഷ മനസ്സിലാവാഞ്ഞിട്ടാണോ? അയാൾ വാതിലിൽ തട്ടി നോക്കി. എന്നിട്ടും അനക്കമില്ല. ഗതികെട്ട് അയാൾ വീടിനകത്തേക്ക് കയറി ചെന്നു. അകത്തെങ്ങും ആരുമില്ല. പൊടി പിടിച്ചു കിടക്കുന്ന ആ വീട് എന്നോ ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് അയാൾക്ക് മനസ്സിലായി. താൻ വീണ്ടും വിഡ്ഢിയായിരിക്കുന്നു. ഇത്രയും നേരത്തെ നടത്തം വെറുതെയായിരിക്കുന്നു. ദേഷ്യവും നിരാശയും ദുഃഖവും കൊണ്ട് അയാൾ വീണ്ടും തളർന്നു. പെട്ടെന്ന് അയാൾ പിന്നിലൊരു ഹാൻഡ് പമ്പ് കണ്ടു. ഹോ, താനിത് നേരത്തെ കണ്ടില്ലല്ലോ. ഈ കിണർ തനിക്ക് വേണ്ടി ആരോ നിർമ്മിച്ചതാണ്. താനിത് കാണാതെ തിരിച്ചു പോകുമായിരുന്നു. അയാൾ സർവശക്തിയുമെടുത്ത് ഹാൻഡ് പമ്പ് ചെയ്യാൻ തുടങ്ങി. ഒരനക്കവുമില്ല. ഒരു തുള്ളി വെള്ളം പോലും വന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഫലം അതുതന്നെ. അയാൾ മടുത്ത് തളർന്ന് നിലത്തിരുന്നു. ഒരു പ്രതീക്ഷ തന്നിട്ട് ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി. അയാൾ പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. മുറിയുടെ മൂലയിൽ ഒരു തുണി കൊണ്ട് എന്തോ മൂടിയിട്ടത് അയാൾ കണ്ടു. അതായിട്ട് നോക്കാതിരിക്കണ്ട. ഇതും ഒരു പറ്റിക്കലാവും. എന്തെങ്കിലും ആവട്ടെ, നോക്കിക്കളയാം. അയാൾ ആ പഴന്തുണി ഉയർത്തി. ഒരു കുപ്പിയിൽ പകുതിയോളം നല്ല വെള്ളം. അയാൾ അത് കയ്യിലെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോൾ കുപ്പിയിൽ ഒരു എഴുത്ത് കണ്ടു. സുഹൃത്തേ, കുടിക്കല്ലേ? ഇത് ആ കാണുന്ന ഹാൻഡ് പമ്പിൽ ഒഴിച്ചു നിറയ്ക്കുക. എന്നിട്ട് പമ്പ് ചെയ്യുക, വെള്ളം കിട്ടും. അയാളാകെ ആശയക്കുഴപ്പത്തിലായി. മരിക്കാറായ ഈ അവസ്ഥയിൽ ഈ പരീക്ഷണത്തിന് താൻ നിൽക്കണോ? അഥവാ ഇതൊരു കേടായ പമ്പാണെങ്കിലോ? ഈ എഴുത്ത് അത് കേടാകുന്നതിന് മുമ്പ് എഴുതിയതാണെങ്കിലോ? ഈ കുപ്പിയിലെ വെള്ളം വെറുതെയാവും. അഥവാ ശരിയാണെങ്കിലോ? അത് തൻ്റെ ദാഹം മാറ്റാനും ഇനിയുള്ള യാത്രയിൽ കൊണ്ടുപോകാനും ആവുന്നത്രയും വെള്ളം കിട്ടും. നമ്മളിങ്ങനെ പെട്ടുപോകാറുണ്ട് അല്ലേ?
ഇനിയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാം. രണ്ട് തീരുമാനവും വേണമെങ്കിൽ എടുക്കാം. രണ്ടിനും അപകട സാധ്യതകളുണ്ട്, ഗുണവുമുണ്ട്. ഏതെടുക്കും എന്ന ചിന്തയാണ് പ്രശ്നം. അയാൾ എന്തു ചെയ്യണം നിങ്ങൾ പറയൂ? ഒരു പരിചയവുമില്ലാത്ത ആരോ എഴുതി വച്ചതിനെ സ്വീകരിക്കണോ, അതോ കിട്ടിയ വെള്ളം കുടിച്ച് സ്ഥലം വിടണോ? എന്തായാലും അയാൾ ആദ്യ തീരുമാനം സ്വീകരിച്ചു. കുപ്പിയിലെ വെള്ളം അയാൾ ഹാൻഡ് പമ്പിൽ ഒഴിച്ചു നിറച്ചു. പമ്പ് ചെയ്യാൻ തുടങ്ങി. തെളിനീർ ധാരയായി ഒഴുകിയെത്തി. കണ്ണും മെയ്യും മനസ്സും നിറഞ്ഞു. തിരിച്ചു പോരാൻ നേരം അയാൾ കുറേയേറെ വെള്ളം ശേഖരിച്ചു. കുപ്പിയിൽ വീണ്ടും അയാൾ വെള്ളം നിറച്ചു വെച്ചു. അതിനടിയിലെ വരികൾക്ക് ചുവട്ടിൽ ഒരു വരി കൂടി അയാളുടെ വക എഴുതി ചേർത്തു. സുഹൃത്തെ, ഇത് പ്രവർത്തിക്കും തീർച്ചയായും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തീരുമാനങ്ങളെടുക്കൽ പലപ്പോഴും വളരെ പ്രധാനമാണ്. ഏറെ ബുദ്ധിമുട്ടുള്ള ഇതുപോലുള്ള സന്ദർഭങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും. എങ്കിലും തീരുമാനങ്ങളെടുക്കാൻ ഒരിക്കലും വളരെയധികം വൈകിക്കൂട. അതുതന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശുഭദിനം.